ഹായ് ചിൽഡ്രൻ, മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എട്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. പാഠഭാഗത്തിൻ്റെ പേര് ദശപുഷ്പം അല്ലേ. ദശപുഷ്പം എന്നതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. നമുക്ക് ചുറ്റും ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ട് അല്ലേ. നമുക്കാവശ്യമായ ഭക്ഷണം മാത്രമല്ല മരുന്നുകളും നൽകുന്നത് ആരാണ്? സസ്യങ്ങളാണ് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചാരത്തിലുള്ള ചികിത്സാ രീതികളെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ, ഇങ്ങനെ പല ചികിത്സകളുമുണ്ട്. ഇതിൽ ആയുർവേദം അല്ലേ, ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർവേദം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ശാസ്ത്രം എന്നാണ്. ആയുർ എന്നാൽ ജീവൻ എന്നും വേദം എന്നാൽ ശാസ്ത്രമാണ്. അപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ ജീവന്റെ ശാസ്ത്രം എന്നാണ് പറയപ്പെടുന്നത്. ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൽ ആയുർവേദത്തിലെ എണ്ണകളും തൈലങ്ങളും ഔഷധങ്ങളും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് വിവിധ ഇനം സസ്യങ്ങളെ ഉപയോഗിച്ചാണ്. ഇത്തരം സസ്യങ്ങളെക്കുറിച്ചും ഭാരതീയ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ദശപുഷ്പം എന്ന ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ട് വരുന്നത്. എന്താ പറയുന്നത്? വാ കീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനർത്ഥം സൃഷ്ടികർത്താവായ ഈശ്വരൻ ഈ ഭൂമിയിൽ നമുക്കുള്ളതെല്ലാം കരുതി വച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പം നമ്മൾ അവ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രം മതി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതാവസ്ഥയെ നിലനിർത്താൻ സഹായകരമായ ചില ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ദശപുഷ്പം എന്ന ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി പാഠഭാഗത്തിലേക്ക് നോക്കൂ എല്ലാവരും. ദശപുഷ്പം എന്ന് കേൾക്കുമ്പോൾ, ദശം എന്ന് പറഞ്ഞാൽ പത്ത്, പുഷ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും പുഷ്പങ്ങളാണെന്ന്. എന്നാൽ അല്ല, പത്ത് ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ, ടെക്സ്റ്റിലേക്ക് നോക്കൂ. പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന കാഴ്ചപ്പാട് ലോകമെമ്പാടും സ്വീകാര്യമായി വരുന്ന ഇക്കാലത്ത് രോഗചികിത്സയിലും ആരോഗ്യ പരിപാലന രംഗത്തും പ്രകൃതിജന്യ വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം കൂടുതൽ വ്യാപകമായി വരികയാണ്. സസ്യസമ്പത്തിൽ അധിഷ്ഠിതമായ ചികിത്സാവിധിയായ ആയുർവേദത്തിനും ഇതുപോലുള്ള മറ്റു ഭാരതീയ ചികിത്സകളിലും ഉണ്ടായിട്ടുള്ള വമ്പൻ പ്രചാരം ഈ മേഖലയെ കൂടുതൽ വ്യാവസായികൃതമാക്കി മാറ്റി അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇന്ന് എന്താണ് ആയുർവേദത്തിനുള്ള ഇത് അല്ലേ, സസ്യസമ്പത്തിനും അല്ലെങ്കിൽ ചികിത്സാ രീതികളിലും ആയുർവേദത്തിനുള്ള മുൻപന്തി അല്ലെങ്കിൽ ആയുർവേദത്തിനെ നമ്മൾ ഒരു വ്യവസായീകൃതമാക്കി മാറ്റിയിരിക്കുന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് വളരെ നന്നായി അറിയാം. എന്നാൽ ഔഷധ സസ്യങ്ങളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച് ലഭ്യത വർദ്ധിക്കുന്നില്ല എന്നത് തന്നെയുമല്ല, ഉള്ളവ പാടെ നശിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലേ. നമുക്കറിയാം ഇതാണ് ഇന്ന് ഔഷധ സസ്യങ്ങളുടെ ആവശ്യകത വർദ്ധിക്കുന്നു. എല്ലാവരും തന്നെ ഈ രീതികളിലേക്കും ഇത്തരം ചികിത്സാ രീതികളിലേക്കും മാറ്റപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔഷധങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ്. പണ്ട് നമുക്കറിയാം അല്ലേ, പാടത്തും പറമ്പിലും എല്ലാം നമ്മൾ കാണുന്ന ചെടികളെല്ലാം ഔഷധങ്ങളായിരുന്നു. ഇന്ന് പാടങ്ങളെല്ലാം നികത്തപ്പെട്ടു അല്ലേ. നമ്മുടെ വീടിനും പറമ്പിനും ചുറ്റുപാടും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ വീടുകളും എന്താണ് ഇൻ്റർലോക്ക് എല്ലാം ചെയ്തു. വീട്ടിൽ ഒരു നാമ്പില പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് വീടിൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് എന്താണ് നമ്മൾ ആ രീതികളിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നുണ്ട് എങ്കിൽ പോലും നമുക്കെന്താണ് അതിൻ്റെ ലഭ്യത വളരെ ഔഷധങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഉള്ള സസ്യങ്ങൾ പാടെ നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. കൂടാതെ ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ യഥാർത്ഥ ഔഷധ സസ്യങ്ങളുടെ ദൗർലഭ്യവും ഇവ തിരിച്ചറിയാനുള്ള സാങ്കേതിക പരിചയമുള്ളവരുടെ കുറവും ഈ രംഗത്തെ കൂടുതൽ ദുർഘടത്തിലാക്കിയിരിക്കുന്നു അല്ലേ. അപ്പം ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും തന്നെ എന്തെല്ലാം, ചിലപ്പോൾ തുളസി എന്താണെന്ന് അറിഞ്ഞിരിക്കാം, പക്ഷേ ബാക്കിയുള്ള ഔഷധ സസ്യങ്ങളെ ഒന്നും കണ്ടാൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പം മുതിർന്നവരാണെങ്കിൽ അല്ലെ, അപ്പം അവർ അങ്ങനെയുള്ളവരുടെ എണ്ണം, പരിചയ സമ്പന്നരായവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് നമ്മളുടെ നാട്ടിൽ എന്ന് ചുരുക്കം. പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികളെ ആദരിച്ചും ബഹുമാനിച്ചും സംരക്ഷിച്ചും പോകുന്ന സംസ്കാരമായിരുന്നു ആർഷഭാരതത്തിൻ്റേത്. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികളെയെല്ലാം നമ്മൾ ആദരിച്ചും ബഹുമാനിച്ചും എല്ലാം പോന്നിരുന്നതാണ്. സസ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി പ്രത്യേക ജീവശാസ്ത്ര വിജ്ഞാനം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവയുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ മറ്റു ചരാചരങ്ങളുടെ സംരക്ഷണത്തിനായി ഇവ ഉപയോഗപ്രദമാക്കുകയും ചെയ്തിരുന്നു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഇവയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഭാരതത്തിലെ സമ്പന്നവും വിപുലവുമായ അറിവിൻ്റെ
മകുട ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ സസ്യസമ്പത്തുകളെക്കുറിച്ചെല്ലാം നമ്മുടെ എന്താണ് രോഗങ്ങൾക്കെല്ലാം പ്രതിവിധിയായിട്ടുള്ള സസ്യസമ്പത്തുകളെക്കുറിച്ചെല്ലാം നമ്മളുടെ ഉപനിഷത്തുകളിലും വേദങ്ങളിലും എല്ലാം പരാമർശിച്ചിട്ടുണ്ട് അല്ലേ. ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ സസ്യസംരക്ഷണത്തിന് ഉദാഹരണങ്ങളാണ് ദശപുഷ്പം ചൂടുന്നതും ജന്മനക്ഷത്ര സസ്യങ്ങളെ പരിപാലിക്കുന്നതും. അപ്പം നമുക്കറിയാം ദശപുഷ്പങ്ങളെ ചൂടുന്ന ചിലർ എന്താണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ എല്ലാം പേരിലാണെങ്കിൽ പോലും നമ്മളെന്താണ് ദശപുഷ്പങ്ങൾ ചൂടുകയും പിന്നെ എന്താണ് ജന്മനക്ഷത്ര സസ്യങ്ങളെ വച്ചു പിടിപ്പിക്കുകയും ചെയ്യും. ജന്മ നക്ഷത്ര സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ജന്മനക്ഷത്രങ്ങൾ പോലും അറിയാത്ത കുട്ടികളായിരിക്കും എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലായിട്ട് ഉണ്ടാവുക. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. എല്ലാവരും അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര തുടങ്ങിയ നക്ഷത്രങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുക. എന്നിട്ട് അവ ഓരോന്നിനും ഓരോ നാളുകൾക്കും ഓരോരോ മരങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അശ്വതി നക്ഷത്രത്തിനെ കാഞ്ഞിരം മരമായിട്ട് പറയുന്നു. അപ്പം എന്താണ് ആ കാഞ്ഞിരം മരത്തിൻ്റെ ഔഷധ ഗുണം എന്തെന്ന് വെച്ചാൽ വാദം, കഫം, ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭരണി എന്ന നക്ഷത്രം നെല്ലിക്ക വൃക്ഷമായിട്ട് പറയുന്നു. അതിന് എന്താണ് ത്രിഫല എന്ന് പറയുന്നതിൽ പ്രധാനിയാണ്. പിന്നെ അതുപോലെ കാർത്തിക നക്ഷത്രത്തിന് അത്തിയും രോഹിണി നക്ഷത്രത്തിന് ഞാവലും എല്ലാം വൃക്ഷമായി വരുന്നു. അത് പ്രമേഹത്തിനും അതിസാരത്തിനും എല്ലാം ഉപയോഗിക്കുന്നു. ഇതുപോലെ നാളുകളും അവയ്ക്ക് ചില ജന്മനക്ഷത്രങ്ങൾക്ക് സസ്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ ജന്മനക്ഷത്രങ്ങളും അവയ്ക്ക് ഉള്ള എന്താണ് വൃക്ഷങ്ങളും മരങ്ങളും ഏതെല്ലാമാണെന്ന് കണ്ടെത്തുകയൊക്കെ ശ്രമിക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം ഓരോ ജന്മ നക്ഷത്രത്തിനും ഓരോ സസ്യങ്ങളുണ്ട്. ഓരോ നക്ഷത്ര ജാതരും അവരവരുടെ സസ്യങ്ങൾ നട്ടുപരിപാലിക്കുന്നതിൽ സർവ്വ ഐശ്വര്യദായകവും ശാന്തി പ്രദാനം ചെയ്യുന്നതുമാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ജ്യോതിശാസ്ത്രം പറയുന്നത് ഓരോ നക്ഷത്ര ജാതരും അവർക്ക് ഓരോരോ സസ്യങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ഈ സസ്യങ്ങൾ അവർ വീട്ടിൽ നട്ടു പരിപാലിക്കുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ശാന്തിയും പ്രദാനം ചെയ്യുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇനി ദശപുഷ്പം എന്താണെന്ന് അറിയുമോ? ദശപുഷ്പം ചൂടിയാൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെല്ലാം എന്താണ് വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ദശപുഷ്പം എന്നറിയേണ്ടത് നിങ്ങൾക്ക്? ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 പുഷ്പം. പുഷ്പം എന്ന് നിങ്ങൾ കരുതണ്ട, ദശം എന്നാൽ 10, പുഷ്പം എന്നാൽ ഇവിടെ കുറച്ച് സസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഏതെല്ലാമാണത്? കറുക, പൂവാങ്കുറുന്തില, ചെറുള, വിഷ്ണുക്രാന്തി, ഉയൽ ചെവിയൻ, കയ്യൂന്യം, ഉഴിഞ്ഞ, മുക്കുറ്റി, നിലപ്പ, തിരുതാഴി, ഇവയാണ് ദശപുഷ്പം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ദശപുഷ്പം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കറുക, പൂവാങ്കുറുന്തില, ചെറുള, വിഷ്ണുക്രാന്തി, മുയൽ ചെവിയൻ, കയ്യൂന്യം, ഉഴിഞ്ഞ, മുക്കുറ്റി, നിലപ്പ, തിരുതാളി, ഇവയാണ് ദശപുഷ്പം എന്ന് അറിയപ്പെടുന്നത്. താഴെ അവയുടെ എല്ലാം ചിത്രങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കറുക എന്ന് പറഞ്ഞാൽ നിലം പറ്റി വളരുന്ന ഒരു ചെടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കറുകപ്പുല്ല് ഉപയോഗിച്ചിട്ട് ദർഭ എന്നും ഇതിന് പറയാറുണ്ട്. ഇവ ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിക്ക്, നട്ടെല്ലിന്, തലച്ചോറിന് ഇവയെല്ലാം വളരെ നല്ല ഔഷധ ഗുണമുള്ളതാണ് കറുക എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മുയൽ ചെവിയൻ എന്ന് പറയുന്നത് തൊണ്ട സംബന്ധമായ അസുഖങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്ക്, ടോൺസലൈറ്റിസ് ഇവയ്ക്കൊക്കെയാണ് മുയൽ ചെവിയൻ ചെടി വളരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി നിലപ്പ എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം എന്നിവയൊക്കെ ബാധിച്ചാൽ നിലപ്പ ചെടിയുടെ നീര് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. പൂവാങ്കുറുന്തില ശരീരത്തിൻ്റെ താപം കുറയ്ക്കുകയും പനിക്ക്, രക്തശുദ്ധിക്കുകയും ഒക്കെ പൂവാങ്കുറുന്തില വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് എന്ന് പറയുന്നു. ഇനി കയ്യൂന്യമാണെങ്കിൽ കാഴ്ച വർധനയ്ക്ക് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ ഒക്കെ ഉണ്ടാകുന്നതിന്, മുടി തഴച്ചു വളരുന്നതിനും എല്ലാം കയ്യൂന്യം നമ്മൾ ഉപയോഗിക്കുന്നു. ചെറുള എന്ന് പറയുന്നത് വൃക്കരോഗങ്ങൾക്കും രക്തസ്രാവം, പിന്നെ എന്താണ് കൃമി തുടങ്ങിയ, പിന്നെ മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ചെറുള അരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. തിരുതാളി പിത്തരോഗങ്ങൾക്കും വന്ധ്യതയ്ക്കും വളരെ ഉപയോഗപ്പെടുത്തുന്നു. ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നീര്, വാദം, പനി ഇവയൊക്കെ ഇവ തേച്ചിട്ടാലും ഇവയുടെ നീര് കുടിച്ചാലും എല്ലാം മാറുമെന്നാണ്, ഉഴിഞ്ഞ കഴിച്ചാലെല്ലാം മാറുമെന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണുക്രാന്തി ഓർമ്മശക്തിക്കാണ് ഉപയോഗിക്കുന്നത്. മുക്കുറ്റി പ്രസവം എല്ലാം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇടിച്ചു വിഴിഞ്ഞു കൊടുക്കുകയും ചുമ, കഫം ഇവയ്ക്കൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതിൽ മുക്കുറ്റിയെല്ലാം നിങ്ങളുടെയൊക്കെ പറമ്പിലൊക്കെ കാണും അല്ലേ. പൂവാങ്കുറുന്തില കണ്ടിട്ടുണ്ടാകും, അതായത് കയ്യൂന്യം കണ്ടിട്ടുണ്ടാകും. കയ്യൂന്യത്തിന് മറ്റൊരു പേരാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, മറ്റ് പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം ചിലരൊക്കെ ചിലതെല്ലാം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവയെല്ലാം കണ്ട് പരിചയപ്പെടാനായി നിങ്ങളും ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി ഈ ദശപുഷ്പങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ട് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുക.
ഇനി നോക്കൂ, നിലപ്പന യാതും പൂവാങ്കുറുന്തൽ വിഷ്ണുക്രാന്തിയും മുയൽ ചെവിയതും മുക്കുറ്റി നല്ല യുഴിഞ്ഞയും കറുകാ തിരുതാളി നൽ കയ്യൂന്യം ചെറൂളയും ഇവ പത്തിനു മോതുന്നു ദശപുഷ്പ മതെന്നു പേർ കരപ്പൻ പനി പ്രീഡാ മെലിവും രക്ത ദുഷ്ടിയും മനോരോഗങ്ങളും മാറ്റാൻ വലിച്ചിടുന്നതാണിവ. അപ്പം ഈ ദശപുഷ്പങ്ങൾ എന്ന് വെച്ചാൽ നിലപ്പ, പൂവാങ്കുറുന്തില, ഇതൊക്കെയാണ് വിഷ്ണുക്രാന്തി, മുയൽ ചെവി, മുക്കുറ്റി, ഉഴിഞ്ഞ, കറുക, തിരുതാളി, കയ്യൂഞ്ഞം, ചെറുള, ഇവയെല്ലാം എന്താണ് ഈ ദശപുഷ്പങ്ങളെല്ലാം തന്നെ കരപ്പൻ, പനി, പ്രീഡാ, മെലിവും എന്താണ് രക്തദുഷ്ടി, മനോരോഗം ഇവയൊക്കെ മാറ്റുന്നതിന് വളരെ ഫലപ്രദമാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനിയോ, പ്രകൃതി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഔഷധ സസ്യസമ്പത്തിൽ ഒരംശം മാത്രമാണ് നാം കണ്ടത്. അപ്പം ഇതിൽ ദശപുഷ്പത്തിൽ നമ്മൾ പ്രകൃതി സമ്മാനിച്ച ഒരു എന്താണ് ഒരു അംശം മാത്രമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയും എത്രയോ സസ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ക്ഷണിച്ചുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. അവയൊക്കെ അറിയുന്നതും അനുഭവിക്കുന്നതും സംരക്ഷിക്കുകയും ചെയ്താൽ നമ്മുടെ എന്താണ് നമ്മളും പ്രകൃതിയുടെ ഭാഗമായി തീരുന്നു. അങ്ങനെയായാൽ നാം പ്രകൃതിയെയും പ്രകൃതി നമ്മളെയും രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പം ഇവയുടെ എല്ലാം നാശം എന്താണ് മനുഷ്യൻ്റെ നാശത്തിലേക്ക് തന്നെ വഴിതെളിക്കും അല്ലേ. ഇവയെല്ലാം സംരക്ഷിച്ചാൽ നമ്മുടെ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അപ്പം മറ്റ് മരുന്നുകളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനായി കഴിയും. നമ്മൾ നമ്മളെ തന്നെ നമ്മളെ പ്രകൃതിയെ രക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മളെ തന്നെയാണ് നിലനിർത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ആ തിരിച്ചറിവ് ആരോഗ്യപ്രദമായ ഒരു നിലനിൽപ്പിന് ദൃഢമായ അടിത്തറ സഹായകമായിരിക്കും. അപ്പോൾ ആരോഗ്യപ്രദമായ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ദശപുഷ്പങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, ദശപുഷ്പങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. തുടർന്നുള്ള പാഠഭാഗത്തിൽ കൂടുതൽ പഠന പ്രവർത്തനങ്ങളുമായിട്ടും നമുക്ക് കാണുന്നതാണ്. താങ്ക് യു.